ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ സമയം ദൈവസന്നിധിയിൽ വരുവാൻ കർത്താവ് നമുക്ക് ഒരവസരം കൂടെ ഒരുക്കി തന്നല്ലോ. ഇന്നത്തെ വചന ധ്യാനത്തിനായി യെശയ്യാവിൻ്റെ പ്രവചനം 49 അധ്യായം 2 വാക്യം നമുക്ക് വായിക്കാം. അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി തൻ്റെ കൈയുടെ നീളിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി തൻ്റെ പൂണിയിൽ മറച്ചുവെച്ചു. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വിഷയം, ദൈവത്താൽ മൂർച്ചയുള്ള വാളാക്കി തീർത്ത ആ നാവിൻ്റെ കുറിച്ച് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും നല്ല പരിചയമുണ്ടല്ലോ ഈ അധ്യായങ്ങൾ. ഇവിടെ ദൈവത്തിൻ്റെ ദാസിൻ്റെ കുറിച്ചാണ് ദൈവാത്മാവ് വെളിപ്പെടുത്തിയേക്കുന്നത്. ഇത് വെളിപ്പെടുത്തുന്നത് മസിയാവിനെ കുറിച്ചാണ്. ഈ മെസ്സിയ നമ്മുടെ കർത്താവ് തന്നെ ഇല്ലയോ? നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പം കർത്താവ് സ്പഷ്ടമായി പറഞ്ഞു, എൻ്റെ ആഹാരം പിതാവിൻ്റെ ഹിതം ചെയ്യണമെന്നാണ്. നമുക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ ആ മനുഷ്യത്വത്തെക്കുറിച്ച് അറിയാമല്ലോ. പിതാവ് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തനായി ചെയ്തെടുത്തു. നമുക്ക് ഒരു വാർണിംഗായി കർത്താവ് കൃത്യമായി പറഞ്ഞത് സ്വർഗസ്ഥനായ ദൈവത്തെ പിതാവേന്ന് കർത്താവേ കർത്താവേന്ന് പറയുന്നവരെല്ലാം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല, പക്ഷേ പിതാവിൻ്റെ ഹിതം ചെയ്യുന്നവന് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശനമുള്ളൂ. നമുക്കെല്ലാവർക്കും അറിയാം, യേശു കർത്താവിൻ്റെ വചനം കേട്ട് കർത്താവ് കാണിച്ചു തന്ന പാതയിൽ മുന്നോട്ട് ഒരു വ്യക്തി പോകണമെങ്കിൽ പിതാവിൻ്റെ ഹിതം ചെയ്യണം. ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞ് പോകുന്നതിന് മുമ്പേ പിതാവിൻ്റെ ഹിതം മനസ്സിലാക്കണം. പിതാവിൻ്റെ ഹിതം പൂർത്തീകരിച്ചിട്ട് വേണം യാത്ര പറഞ്ഞ് പോകാൻ. നമ്മുടെ കർത്താവ് പിതാവിൻ്റെ സകല ഹിതം നിവർത്തിക്കാൻ വേണ്ടി സമ്പൂർണമായി സമർപ്പണമുള്ളവനായിരുന്നു. സ്വർഗത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. ഇവിടെ എഴുതിയേക്കുന്നേ അവൻ്റെ വാ മൂർച്ചയുള്ള വാളായിരുന്നു. കർത്താവ് ഈ ഭൂമിയിൽ ശുശ്രൂഷിച്ചപ്പോൾ നമുക്കറിയാം കർത്താവിൻ്റെ വായിന്ന് വന്ന ഓരോ വാക്കുകൾ വാളിൻ്റെ അത്ര മൂർച്ചയുള്ളതായിരുന്നു. സത്യപാതയിൽ നടക്കാൻ ആഗ്രഹമുള്ളവരെ ആ വചനങ്ങൾ സത്യത്തിലേക്ക് നടത്തി. പക്ഷേ അതേസമയത്ത് സത്യത്തെ ത്യജിച്ചവർക്ക് വേണ്ടി ആ വചനങ്ങൾ തന്നെ ന്യായവിധിക്ക് കാരണമായി. പാപത്തിൽ ആനന്ദിക്കുന്ന വ്യക്തി ജീവിതങ്ങളിൽ കർത്താവിൻ്റെ വാക്കുകൾ അവരുടെ ജീവിതത്തിൽ ആ കുറ്റബോധം കൊണ്ടുവന്നു. നമുക്ക് ആ വേശ്യയെക്കുറിച്ച് അറിയാമല്ലോ, ജനം അവളെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വേണ്ടി കർത്താവിൻ്റെ മുമ്പേ കൊണ്ടുവന്നു. നമ്മുടെ കർത്താവ് അവളോട് വിശുദ്ധ ജീവിതത്തിൻ്റെ കുറിച്ച് ഉപമകൾ മുഖാന്തരം ഒന്നും പഠിപ്പിച്ചു കൊടുത്തില്ല. പക്ഷെ ചില വാക്കുകൾ നമ്മുടെ കർത്താവ് പറഞ്ഞത് അത് അവളെ ഒരു പാപിനി സ്ത്രീന്ന് വ്യത്യസ്തപ്പെടുത്തി കർത്താവിൻ്റെ ഒരു ശിഷ്യനാക്കി മാറ്റി. നമ്മുടെ കർത്താവ് പാപികളുടെ ഇടയ്ക്കാണ് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. അവർക്കൊരു വൈദ്യൻ, ഒരു രോഗിക്ക് വൈദ്യൻ്റെ ആവശ്യമുള്ള പോലെ തന്നെ നമ്മുടെ കർത്താവിൻ്റെ ആവശ്യം ആ ജനത്തിനുണ്ടായിരുന്നു. നമ്മുടെ കർത്താവ് അവരോട് സംസാരിക്കുമ്പോൾ ഓരോ വാക്കുകൾ അതിൻ്റെ ഗൗരവമുണ്ടായിരുന്നു. അവരെ എങ്ങനെങ്കിലും അവരുടെ ചെവികൾക്ക് രസകരമായുള്ള വാക്കുകളല്ല നമ്മുടെ കർത്താവ് പറഞ്ഞത്. നമ്മുടെ കർത്താവിന് അറിയാമായിരുന്നു ഈ ഭൂമിയിൽ വന്നേക്കുന്ന നഷ്ടപ്പെട്ട ആടുകളെ അന്വേഷിച്ച കർത്താവ് വന്നത്. വചനം പറയുന്നുണ്ട് കർത്താവിൻ്റെ വായിൽ വഞ്ചനയില്ലായിരുന്നു.
നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തേ. നമ്മുടെ കർത്താവിൻ്റെ കുറിച്ച് വചനം പറയുന്ന പോലെ ഈ ദൈവത്തിൻ്റെ വചനം നമ്മളെക്കുറിച്ച് ഇന്ന് എന്തുവാ പറയുന്നത്? നമ്മളെല്ലാം ദൈവം തൻ്റെ ദാസന്മാരായി ആക്കി തീർത്തേക്കുമല്ലയോ? പാപത്തിൽ നശിക്കുന്ന ജനത്തിനു വേണ്ടി നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ ദാസന്മാരില്ലയോ? നമ്മുടെ വായെന്ന് പറഞ്ഞ ഓരോ വാക്കുകളും പ്രവൃത്തികളും സ്വർഗത്തിൻ്റെ മഹിമയ്ക്ക് യോഗ്യമായത് ആയിരിക്കേണ്ടതല്ലയോ? നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ നമ്മളെ തന്നെ സമർപ്പിച്ചാൽ സ്വർഗം നമ്മുടെ വായെ മൂർച്ചയുള്ള വാളാക്കി തീർക്കുമല്ലോ. അത് മറ്റവരെ നശിപ്പിക്കാനല്ല, പക്ഷേ അവരെ പ്രോത്സാഹിപ്പിക്കാനും ബലപ്പെടുത്താനും അവരുടെ ജീവിതത്തിലുള്ള തെറ്റുകളെ മനസ്സിലാക്കി കൊടുക്കുവാനും വിശുദ്ധവും അശുദ്ധമായ കാര്യങ്ങളുടെ ഇടയ്ക്കുള്ള വ്യത്യാസം വെളിപ്പെടുത്തി കൊടുക്കുവാനും അതിനല്ലയോ ദൈവം നമ്മളെ ഓരോരുത്തരെ തിരഞ്ഞെടുത്തേക്കുന്നത്? പക്ഷേ വിക്വാര, നമ്മളൊന്ന് ശ്രദ്ധിച്ചേ, ഈ വാളിന് ആ മൂർച്ചയില്ലെങ്കിൽ പിന്നെ ആ വാളുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അതുപോലെ തന്നെ നമ്മൾ പറയുന്ന വാക്കുകളിൽ ആ ഗൗരവമില്ലെങ്കിൽ പിന്നെ സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ മറ്റവർക്ക് രസമായി തോന്നിയേക്കാം. ലോകം അങ്ങനത്തെ വാക്കുകളില്ലയോ ആഗ്രഹിക്കുന്നത്? പക്ഷേ ദൈവത്തിൻ്റെ കരത്തിൽ അതൊരു ആയുധമായി തീരത്തില്ല. ഒരു ദൈവപൈതലിൻ്റെ സംസാരം ലോക മനുഷ്യൻ്റെ സംസാരത്തിൽ ഒത്തിരി വ്യത്യസ്തമാണ്. ലോകമനുഷ്യൻ സംസാരിക്കുമ്പോൾ ശരിയും തെറ്റിൽ തമ്മിൽ വ്യത്യാസം വെളിപ്പെടുത്തത്തില്ല. പക്ഷേ ഒരു വിശ്വാസി സംസാരിക്കുമ്പോൾ അവൻ പറയുന്ന വാക്കുകൾ കേൾക്കുന്നവരുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് കാരണമായി തീരും. നമ്മൾ പറയുന്ന വാക്കുകൾ ചില പ്രാവശ്യം ജനത്തിന് ഇഷ്ടപ്പെടാതെ വരും. കാരണം വാള് വേദന കൊണ്ടുവരുന്ന ഒരു വിഷയമുണ്ട്. ഒരു വ്യക്തിയെ കറക്റ്റ് ചെയ്യുമ്പോൾ വേദനയുടെ അനുഭവമുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സാക്ഷി നമ്മളെ കുറ്റം വിധിക്കത്തില്ല. കാരണം നമ്മൾ സന്തോഷത്തോടെ ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്തെടുക്കുന്നു. നമ്മൾ മറ്റവരോട് ദൈവവചനം പറയുന്നതിന് മുമ്പേ നമ്മൾ അവർക്ക് വേണ്ടി എത്ര കരയേണ്ടിയവരാ. ഓർക്കണം, ദൈവത്തിൻ്റെ പൈതൽ ദൈവവചനം മറ്റവരോട് പങ്കിടുമ്പോൾ കേൾക്കുന്നവർക്ക് അത് അനുഗ്രഹവുമാകാം, ന്യായവിധിക്ക് കാരണവുമാകാം. സോ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നിൻ്റെ ഹിതം ചെയ്യുവാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കർത്താവെ, ഞങ്ങളുടെ വായെന്ന് പറഞ്ഞ ഓരോ വാക്കുകൾ നിൻ്റെ കരത്തിൽ വാളായി തീരണമേ. നിൻ്റെ നാമത്തിൻ്റെ മഹത്വം മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, തന്നെ ഈ നല്ല അവസരത്തിനായി സ്തോത്രം. നിൻ്റെ വചനം ഓരോ കാര്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിനായി സ്തോത്രം. കർത്താവെ, നമ്മുടെ കർത്താവിൻ്റെ ജീവിതം ധ്യാനിക്കുവാൻ നീ സഹായിച്ചു. ഓരോ വാക്കുകൾ എത്ര ഗൗരവമുള്ളതായിരുന്നു. കർത്താവെ, ഞങ്ങളെ നീ ഒരു വലിയ പദ്ധതി വെച്ച് തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ ഞങ്ങളും സംസാരിക്കുന്ന ഓരോ വാക്കുകൾ നിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് കാരണമാക്കി തീർക്കണമേ. കേൾക്കുന്നവരും ആത്മാവിൽ ബലപ്പെടുവാൻ, അവരുടെ തെറ്റുകളെ മനസ്സിലാക്കുവാൻ, നിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് ജീവിക്കുവാൻ നീ അവരെ സഹായിക്കണമേ. അതിനായി ഞങ്ങളുടെ നാവുകളെ നിൻ്റെ കയ്യിൽ സമർപ്പിക്കണം. എല്ലാ മാനമഹത്വം നിനക്ക് അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഈ ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ തന്നെ ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വായെന്ന് പറയുന്ന ഓരോ വാക്കുകൾ കേൾക്കുന്ന ജനത്തിന് അനുഗ്രഹത്തിൻ്റെ കാരണമായി തീരും. അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാരനാഥാ.